ഇളമ്പ സ്കൂളിലെ 82 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സ്കൂളിൽ ഗാന്ധി പ്രതിമ നൽകി മാതൃകയായി. ഇളമ്പ സ്കൂൾ പ്രിൻസിപ്പലും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ അംഗം കൂടിയായ ടി അനിൽ പ്രതിമ അനാച്ഛാദനവും ഫ്ളാഗ് പോസ്റ്റ് ഉദ്ഘാടനവും നിർവഹിച്ചു. ഇളമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1982 SSLC പഠിച്ച് പാസ്സായ ബാച്ചാണ് ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ബാച്ചിൻ്റെ ആദ്യ സംഗമം ഇക്കഴിഞ്ഞ ജൂലൈ മാസം 10-ാം തീയതി നമ്മുടെ സ്കൂളിൽ ഒരുമിച്ച് കൂടുകയുണ്ടായി. ഏകദേശം 100-ഓളം നമ്മുടെ സഹപാഠികളാണ് അന്നിവിടെ ഒരുമിച്ച് കൂടിയത്. 40 വർഷങ്ങൾക്ക് ശേഷം അത് ആ കൂട്ടായ്മയ്ക്ക് സൗഹൃദം 82 എന്നൊരു നാമകരണമാണ് നമ്മൾ നടത്തിയത്. ഈ കൂട്ടായ്മയുടെ ആദ്യ സംരംഭം നിലയിലാണ് ഇന്നിവിടെ നമ്മുടെ സ്കൂളിൽ ഗാന്ധി പ്രതിമ നമ്മുടെ സ്കൂളിനെ സമർപ്പിക്കുന്നത്. ആ കൂട്ടായ്മ ജൂലൈ 10-ാം തീയതി നടന്ന കൂട്ടായ്മയിൽ ഏകകണ്ഠമായിട്ട് തീരുമാനമായിരുന്നു നമ്മുടെ സ്കൂളിന് ഗാന്ധി പ്രതിമ സ്ഥാപിക്കണമെന്നും അതുപോലെ തന്നെ അതോടൊപ്പം ഒരു ഫ്ളാഗ് പോസ്റ്റ് നമ്മുടെ സ്കൂളിൽ സ്ഥാപിക്കണമെന്നും. അത് സാർത്ഥകമാകുന്ന ഒരു ദിനമാണെന്ന് നമ്മുടെ അന്നത്തെ കൂട്ടായ്മയിൽ വന്ന എല്ലാവരും ഇന്നിവിടെ സംഗമിക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ ഇന്ന് ഗാന്ധിജയന്തി ദിനത്തിലാണ് ഇത് സമർപ്പിക്കുന്നത്. PTA പ്രസിഡന്റ് എം മഹേഷ് അധ്യക്ഷനായി, 82 ബാച്ച് അംഗങ്ങളായ ഡി ഉണ്ണികൃഷ്ണൻ, എൻ ഷാജി കോമളം, ഹെഡ്മാസ്റ്റർ എം ഷാജി, SMC ചെയർമാൻ ജി ശശിധരൻ നായർ, വികസന സമിതി കൺവീനർ ടി ശ്രീനിവാസൻ, PTA വൈസ് പ്രസിഡന്റ് എസ് രാജേന്ദ്രൻ, മുൻ അധ്യാപകനായ രാജഗോപാലകുറുപ്പ്, സ്റ്റാഫ് സെക്രട്ടറി എം ബാബു, ജയശങ്കർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മള് 82 ബാച്ചിലെ സൗഹൃദം കൂട്ടായ്മ ജൂലൈ 10-ാം തീയതി ഇവിടെ കൂടാൻ തീരുമാനിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ കൂടിയതിനു ശേഷം നമുക്ക് ഈ 3 മാസക്കാലം കൊണ്ട് ഒരുപാട് മുന്നോട്ട് പോകാൻ ഈ സൗഹൃദ കൂട്ടായ്മയിൽ കഴിഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് നമ്മൾ ഇവിടെ വീണ്ടും ഒത്തുചേർത്തിട്ട് October 2 ഒത്തുചേർന്നിരിക്കുന്നത്. അത് നമ്മുടെ ഏറ്റവും വലിയ മഹത്തരമായൊരു കാര്യമായി നമ്മൾ കാണുന്നുണ്ട്. കാരണം 82 ബാച്ച് ഇറങ്ങിയതിന് ശേഷം വിവിധ മേഖലകളിലേക്ക് പോയവരാണ് എല്ലാ കൂട്ടുകാരും. അവരെല്ലാം പല പല പൊസിഷനിലും പല കാര്യങ്ങളിൽ നിൽക്കുന്നു. പക്ഷേ എല്ലാം അതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നുവെച്ചാൽ പല മേഖലയിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും അവരതെല്ലാം സൗഹൃദത്തിൻ്റെ പേരിൽ ഇന്ന് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ 15 വയസ്സിൽ നമ്മൾ പിരിഞ്ഞ അതേ മാനസികാവസ്ഥയിൽ തന്നെ നമ്മളെല്ലാ കൂട്ടുകാരും ഒന്നിച്ച് ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും. അതാണ് നമ്മളെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഏത് പൊസിഷനിലിരിക്കുന്നാലും അവർ അതൊന്നും മറന്നിട്ട് സാധാരണക്കാരായാൽ പോലും അല്ലെങ്കിൽ ഉന്നതിയിലിരിക്കുന്നവരാണെങ്കിൽ പോലും ആ 15 വയസ്സിൻ്റെ മനോഭാവം തന്നെയാണ് ഇന്ന് എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. അത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ദിനമാണ്. നമുക്ക് ഇന്ന് വീണ്ടും കൂടിയതിൽ വളരെ സന്തോഷമാണ് നമുക്ക് ഇതാണ് ചെയ്യുന്നത്. HP ന്യൂസ്, ആറ്റിങ്ങൽ.